അത് ക്ലിക്ക് ഓൺ, ക്ലിക്ക് ഓൺ ടു ഇൻ വൺ ഹെയർ സ്റ്റൈലർ. അപ്പോൾ ഇന്ന് ഭക്ഷണമല്ലാതെ വേറൊരു പദാർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടു, ഇതിനിങ്ങനെ നമ്മുടെ ഈ ബ്രഷ് നമ്മുടെ കോമ്പ് പോലെ, അതായത് നമ്മുടെ ചീപ്പ് കണക്കാണ് ഇതിന്റെ ഒരുപോലെ അത്രയും വരികട. അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. അപ്പൊ തുറക്കാം. ഇതുവരെ തുറന്നില്ല, ഇത് മേടിച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി, പക്ഷെ തുറന്നില്ല. ഒരാവശ്യം വരുമ്പോൾ തുറക്കാന്ന് വെച്ചു. വെറുതെ വെറുതെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ യു എയുടെ വെതറിന്റെ പ്രത്യേകത എന്താണെന്ന്, മഴക്കാലം വന്നേ. അതെ, നമുക്ക് നല്ല മഴ, നല്ല മഴ രാത്രിയിലുണ്ടായിരുന്നു. ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് മഴ ആസ്വദിക്കാനും ലുലുവിൽ കയറാനുമായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു ഇതെന്നാ പൊട്ടിച്ച് ഇതൊന്ന് നോക്കാന്ന്. എല്ലാം നടക്കുവോ? ഇല്ലെങ്കിൽ അങ്ങോട്ട് മറിഞ്ഞു. ജലദോഷവും അതെ അതെ അതെ, മഴ ഇല്ലാഞ്ഞിട്ട്, മഴ വന്നതേ ഉള്ളു. അതിന് അമ്മപ്പേ ഇങ്ങനെയാണ് സാമുല് ഇങ്ങനെയാണോ ഇത് തുറന്നു വെക്കുന്നത്? ഇങ്ങനല്ലേ ഇത് ഇരിക്കേണ്ടത്? ആ, ഇതിന്റെ പ്ലഗും എല്ലാം പുറയിലുണ്ട്. പുറയിലല്ല, ഹായ് കണ്ടോ, സൂപ്പർ. എടുക്ക എടുക്ക എടുക്കട്ടെ എടുക്കട്ടെ, ടെൻഷൻ ആക്കാതെ. വിടിയാനൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ഹാൻഡിൽ കണ്ട, ക്ലിക്ക് ഓൺ. ഇത് ഹെയർ ഡ്രയറും കൂടെ അല്ലേ? അങ്ങനെ എന്തോ പ്രോസസ് ഒക്കെ ഉണ്ട്. വളരെ ഈസി ടു ഹാൻഡിൽ. ഞാൻ നേരത്തെ ഒരു ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ. ഇതിന് മുന്നേ കാണിച്ച ഒരു സാധനം ഉണ്ടായിരുന്നേ, അത് ആക്ച്വലി എന്റെ പെഡലിയോടെ അതിൻ്റെ അകത്ത് കയറും, അത്രയും വലുത്. അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല, അത് ഒത്തിരി മുടി വേണം. ഒന്നാമത് എനിക്ക് ഒരുപാട് കൂന്തലുള്ളത് കൊണ്ട് അത്തരത്തിന്റെ ആവശ്യമില്ല. അപ്പം ഇത് ഇതും വേണ്ട, ചെറുത് മതി. ഇതും എനിക്ക് കൂടുതൽ. ഇത് ഈ പാർലറിലൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യത്തില്ലേ, എങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊക്കെ നോക്കണേ. ഇങ്ങനെയാണ് തോന്നുന്നത് കണ്ട, ഇതിങ്ങനെ ബ്രഷ് കണക്ക് നമ്മുടെ ഈ പാർലറിലൊക്കെ ഇത് വലിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്യത്തില്ലേ, നല്ല സ്റ്റൈൽ ചെയ്യത്തില്ലേ, ആ സംഭവമാണ് ഇത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിലൊക്കെ ചെയ്യാം. എന്റെ കയ്യിലാണെങ്കിൽ പൂമാല കിട്ടിയതുപോലെയാണ്. ആ പിന്നെ ഇതാണ് ഒരെണ്ണം ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ്. ഇതിനകത്തോടെ ചൂട് കാറ്റ് വരും. അതെ, ചൂട് കാറ്റും വരും, ചൂടും വരും കാറ്റും വരും, നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാം. എനിക്കത് പേനുള്ളവരുടെ പേനൊക്കെ ഫ്രൈ ആവും ആയിരിക്കും അത്, അങ്ങനെ ഉണ്ടായിരിക്കും, പ്രയോജനമൊക്കെ കാണും. ചൂട് സാമോനാണെങ്കിൽ ഇത് മേടിച്ച സാമോനും ചെയ്യാന്ന് കരുതി, എന്നിട്ട് ഇന്നലെ പോയി മുട്ട അടിച്ചു പോലെ തല വെട്ടിട്ട് വന്ന് ചെയ്യാന്നും പറഞ്ഞോണ്ട് വന്നിട്ടുണ്ട്. എല്ലാ ചെയ്യാനാണ്. അപ്പം ഇതാണ് ഇതിന്റെ യൂസ് നമ്മളൊന്ന് കാണിച്ചു തരാവേ. ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഈ ബ്രഷ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് ഇവിടെ ഒരു പ്രസ് ചെയ്യുന്നത് ഈ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. ഇതേ ഇങ്ങനെ പ്രസ് ചെയ്യുക, ഈ സാധനം ഇങ്ങനെ പൊക്കുകയും ഉരുകയും ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ പ്ലഗ് ഓൺ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഞാൻ ദൂരാത്തത്. ഞാനത് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക, ഊരുക, പ്രസ് ചെയ്യുക, ഇടുക, അത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസിയാണ്. ഓണാണ്, ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട്. ഓഫ്, കൂൾ, ലോ, ഹൈ. ഇതിപ്പോൾ ഓഫേലാണ് കിടക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു പോയിന്റ് ഉണ്ട്, അതിപ്പോൾ ഓഫേലാണ് കിടക്കുന്നത്. നമുക്ക് ഇത് ഈ ബ്ലാക്ക് സാധനത്തെ പിടിച്ചിട്ടിങ്ങനെ, ഇതിപ്പം കൂളാണ്, തണുത്ത കാറ്റാണ് വരുന്നത്, കാറ്റാ. ഇത് വന്നത് മുടി ഉണക്കാൻ ഉണക്കാനുള്ള സൗകര്യമാണ്. തണുത്ത കാറ്റാ. ഇനി നമ്മളിതിനെ ലോയിലേക്ക് മാറ്റി ചൂടാ. ഇപ്പൊ ചൂടായേ. എല്ലാം നടക്കുന്നുണ്ടോ? എനിക്ക് കാണാമല്ലോ, കണ്ണാടി ഇല്ല, അപ്പൊ എനിക്ക് കാണിച്ചില്ല. കാണിക്കാം. ഇല്ല
അപ്പൊ ഞാൻ അത് ചെയ്തു കേട്ടോ. ഇത് പക്ഷെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മറ്റേ സ്ട്രെയിറ്റ്നർ കണക്ക് ഒത്തിരി അങ്ങ് സ്ട്രെയിറ്റ് ഒന്നും ആകത്തില്ല. ഇതിന് കൂടുതലും കാറ്റാണ്. അപ്പം ഈ കാറ്റല്ല അങ്ങനല്ല ഉദ്ദേശം. നമ്മുടെ ഈ പാർലറിലൊക്കെ നമ്മൾ കാണത്തില്ലേ ഇങ്ങനെ ഭയങ്കര ഈ സൗണ്ടും കാറ്റും അവരന്നിട്ട് ഇങ്ങനെ വലിച്ചു വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോ അത്രയും നമ്മളിങ്ങനെ വലിച്ചു വെച്ചിട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് അത്രയും വലിക്കാൻ ഒന്നാമതേ മുടി പൊഴിയുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ വലിച്ചു വെക്കുമ്പോഴത്തേക്കും ബാക്കിയും കൂടി ഇങ്ങനെ പോരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ലെവലിൽ ഒരു കുറച്ച് ശക്തിയൊക്കെ ഉപയോഗിച്ചാ വലിച്ചത്. പക്ഷെ ഇച്ചിരി ഒന്ന് ഒതുക്കിയൊക്കെ കിടക്കും. ചിലപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് ഇച്ചിരി ഒന്ന് ഒതുക്കി കുറച്ച് നേരത്തേക്കൊക്കെ കിടക്കും. കുഴപ്പമില്ല, നമുക്കൊരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണേൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കാം. ഇതുമുണ്ട്, ആ ബ്രഷും ഉണ്ട്. അപ്പം ഇങ്ങനെ നല്ലതായിട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ കിടക്കും. എന്നിട്ട് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ കിടക്കും. അങ്ങനെ ഒത്തിരി നേരം ഒന്നും കിടക്കും, നന്നായിട്ട് വലിഞ്ഞ് മുറുകി നമ്മുടെ പാർലറുകാർ തന്നെ ആ ഒരു സ്റ്റൈലിൽ കിടക്കുമെന്നൊന്നും പറയത്തില്ല. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു റിവ്യൂ. ഇതിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ ചീപ്പ് പോലത്തെ സാമാനായിട്ട് ചെയ്തിട്ട് വലിയ എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആ ഊരി മാറ്റി ഈ സാധനം വെച്ചത്. ഇത് വെച്ച് പിന്നെ ഇങ്ങനെ ചുരുട്ടിയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയൊക്കെ ആയി. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.